ഈ പിതാവിനെ ദൈവസന്നിധിയിലേക്ക് പ്രത്യാശയോടെ നമുക്ക് യാത്രയാക്കാം. ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ധാരണകൾ അത് ധ്യാനിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കുചേരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൃതാവേ നിൻ രക്ത ശരീരങ്ങൾ കൈകൊണ്ട ഭക്തരതായി മരിച്ചോ നിന്റെ മഹത്വമുദിക്ക് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് കർമ്മ ചെയ്യണമേ, ഞങ്ങളോട് കർമ്മ ചെയ്യണമേ, ഞങ്ങളുടെ പിതാവേ പറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം, കർത്താവിനോടുകൂടെ സ്ത്രീയുടെ വാഴ്ത്തപ്പെട്ടവളിയാവുന്നു, നിന്റെ ായ കർത്താവേ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തനൽപ്പന പ്രകാരം പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ ദുഷ്ടന്മാരായ മനസ്സിലാക്കാത്ത വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും ഈന്ദ്ര ദാസനെ സംരക്ഷിച്ച നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസാന്നിധ്യം നീ ഏരുവാനും എന്റെ വിശുദ്ധന്മാരുടെ ഒന്നിച്ചെന്നും നീക്കം വസിക്കുവാനും ഒരു സംഗതിയാക്കണമേ. സംരക്ഷകനം നാഥ ദേവാ സ്തോത്രവും പ്രാഭവും പകഴ്ചയും അനുഭവാത്ത നല്ലുന്നതിയും സദാ നേരവും എല്ലായ്പ്പോഴും ഇടപെടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കവർണക്കപ്പെട്ടവരെ തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സർവ്വവിരുന്നാളുകളിലും നേരങ്ങളിലും തന്നെ നാം ഓർത്ത് മാറ്റപ്പെടുത്തണം. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മുഖത്തിൽ വിശുദ്ധ മാലാഖമാരോട് വരുവാനിരിക്കുന്നവനുമായ മെസ്സിയാതുമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും നിരുമ്പാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരമാരായ ഗ്രൂപ്യന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിന് നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമി ദ്രവിച്ചു ചേർന്നു പോയ സർവ്വ ശരീരങ്ങളും മുടരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സാരത്തിന്റെ സൃഷ്ടാ നിർമ്മിതാവും നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളതിനെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സർവംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ സമാസനവും വന്നുകൂടുകയും ചെയ്യുന്നു. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദേവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവസാന ദിവസം ഞാൻ ഉയർത്തിനേൽപ്പിക്കുമെന്ന്
ജീവൻ ഉള്ളതിരുമായി കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ വചനം ഞങ്ങളിൽ ഇവനെ നിറവേറ്റണമേ. ഞങ്ങളുടെ ഞാനപരം എഴുത്തുഭാവന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയെത്തിയും ചെയ്യുമാറാകണമേ. സിഹാനിദ്രാവസരായോർ വീണ്ടും മൃതിയൽക്കില്ലെന്നൽ ഘോഷിച്ച ശാസ്ത്രേസൻ ബർഗുമോർ ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവെ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന നിന്റെ ഈ ദാസന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈകൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയ വാസസ്ഥാനങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കുകയും പടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകയുള്ള മുഖപ്രസന്നതയ്ക്കും നിന്റെ ദാസനെ അർഹനാക്കുകയും ചെയ്യണമേ. മുഖരുന്നൂനു കടും കൈ പാണി മരണ സാവരിക ജപം പോകാമുടയോ നിന്നെ ശാന്തിയൊടുദ്ധാനത്തോളും തനുവേ നിവസിക്ക. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. വൈദേശികനും നീവും ചൊന്നിടും ആത്മാൾ വീട്ടുടയവൻ വിട്ടതിനാൽ നിൽപ്പാൻ പരമില്ല പ്രേഷിതനെന്നോ ദേവം ഭാഷിച്ചു ആലയവാസം കൈവെടിയുക വരിക. കർത്താവരുളിയ നാൾ വരെയും ഞാൻ മേവിയതാകും. മോഹനശ്വര മന്ദിരമേ വാഴ്ക ശുഭം മേ. ഹല്ലേ ദൈവസുധാ വഴിയാത്രയിൽ എൻ പാധേയം നീയാം. ജഗദീപോഷകനെ വസിയിൽ നീ എന്നെ ഉത്ഥാനത്തിൽ. ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. മെൻവോലം വാദാമൻവോലം അൽമീനാമീന. ഹല്ലേലൂയ. മെൻപാടിൻ വേളയിൽ ആത്മമ്മയോടൊര ചെയ്യുന്നെന്തുപകാരം എനിക്കേകും ധനസം ബാധ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുകൃതം ചെയ്ത നാഗിൽ ഫലമുളവായേനെ. വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥ കേണവേ. പുണ്യം നിന്മഹിമോദേ നാൾ തന്നിൽ നിർത്തണമേ. വലമായിവനെ ഭിക്ഷിപ്പാൻ വന്നോൻ മശിഹാനിയൻ സങ്കേതമിത്രം. ചവിരുളിൽ പാതാളത്തിൽ നിശ്രീവായാണ് ദീപം. എന്റെ പാട സന്നം ഞാൻ നിങ്ങളിൽ നിന്നിപ്പോൾ നിങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെ ഓർപ്പേ.
ദാസരേ സാമ്യാവാൻ ദാഹന്മാരെ പ്രാർത്ഥിപ്പേ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു കേൾക്കുക ദേവ നിൻ ശരണേ നിദ്രയിലായോ രാത്മത്തെ നിൻ കൃപശോഭിക്കും നാളും വയലിൽ പൂച്ചെടി പോലെ ഗുലാബോലെ പറോവലോഹോക്കാദീശോലോലോലീരമീൻ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞരുത ശരണേ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ അവനവരുടേഴുന്നേറ്റു മാതാപിതാക്കളെ സഹോദരങ്ങളെ സുദീർഘമായ ഒരു ആയുഷ്കാലം ദൈവകൃപയിൽ ഈ ലോകത്തിൽ പൂർത്തീകരിച്ച ദൈവസന്നിധിയിലേക്കുള്ള ഈ പിതാവിൻ്റെ യാത്രയുടെ പുതിയ ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. 92 വർഷക്കാലം ഈ ലോകത്തിൽ കഴിയുക എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമാണ്. എത്ര മാത്രം ദൈവത്തിൻ്റെ കരുതലും കാവലും സംരക്ഷണവും അപകടങ്ങൾ രോഗങ്ങൾ മറ്റനർത്ഥങ്ങളൊക്കെ സംഭവിക്കാതെ ഈ ജീവനെ ഈ ശരീരത്തിൽ സംരക്ഷിച്ചു എന്നുള്ളത് ദൈവസന്നിധി നന്ദിയോടെ ഓർക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. ഇന്നലെയും ഇന്നുമായിട്ട് 3 ആളുകളാണ് ഇടവകയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് യാത്രയായത്. അല്പം മുമ്പ് ഒരാള് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ വരാനായിട്ട് അല്പം താമസിച്ചത്. ഈ വേർപാടുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ആയുസ്സിൻ്റെ പരിധി ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്ന് നാം അറിയുമ്പോൾ 92 വർഷം ദൈവം കരുതി എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ അനുഭവമാണ്. സങ്കീർത്തനക്കാരൻ പാടുന്നുണ്ട്, ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാൽ 80, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നുവെന്ന്. അസുഖത്തിൽ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി വിഗതികളിൽ പ്രധാനമായും നമ്മുടെ ആഗ്രഹം ദൈവസന്നിധിയിലേക്ക് പറക്കണം എന്നുള്ളതാണ്. പറക്കുവാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഈ ലോകത്തിൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും സുദീർഘമായ കാലത്തിൻ്റെ സുഹൃതങ്ങളുമായി ഈ പിതാവിനെ ദൈവസന്നിധിയിലേക്ക് യാത്രയാണ്. പലപ്പോഴും ആയുസ് കൂടുന്നതനുസരിച്ച് മനുഷ്യൻ്റെ നന്മ പ്രായം ചെല്ലും തോറും നഷ്ടപ്പെടുന്ന ഒരു ശൈലിയാണ് ആധുനിക ലോകത്തെ കണ്ടുവരുന്നത്. അതിനൊരു വൈരുദ്ധ്യം പ്രായമുള്ള ആളുകളാണ്. ഒരുപക്ഷെ പ്രായമുള്ള ആളുകൾ ഭവനത്തിൽ അവരുടെ സാന്നിധ്യം നമുക്ക് പലതരത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ സൃഷ്ടിക്കുന്നതാണ്. എല്ലാ ഇടപെടലുകൾ അവരുടെ അനുവാദം അവരുടെ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള വൈമനസ്യം ഇതൊക്കെ പല ഭവനങ്ങളിലും ഒരു പ്രതിസന്ധിയായിട്ട് പലപ്പോഴും കാണപ്പെടുന്നതാണ്. എന്നാൽ